ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മൂന്നാർ വീഡിയോയുടെ പാർട്ട് 3 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വാഗമണ്ണിൽ എത്തിയപ്പോൾ താമസിച്ചിട്ടുള്ള റിസോർട്ടിൻ്റെ വീഡിയോ ആണ്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത് രാത്രിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളിവിടെ എത്തിയത് ഒരു 9 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഫുഡ് ഇല്ല, ഒരു ഹോംലി ഫുഡ് നമ്മൾക്ക് ഇവിടെ എത്തിച്ചേരുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാം, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ബാർബിക്യൂ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രാത്രി വന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം ടയേർഡായിരുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ ഫ്രഷായി കിടന്നുറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ഇനി ഞാൻ ഇവിടുത്തെ കിച്ചൺ കൂടി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഗ്യാസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു കെറ്റിലുണ്ട് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ. പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്, അതിൽ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ട്. ഇവിടെ തന്നെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോഴാണ് ഹസ്ബൻഡും മോനൊക്കെ എണീറ്റ് വന്നത്. അപ്പോൾ ഇവിടുത്തെ പുറത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ വീട്ടിൻ്റെ കിച്ചൺ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. കിച്ചൻ്റെ ഡോറ് തുറന്നാൽ കാണുന്നത് ടീ പ്ലാന്റേഷൻ ആണ്. ഇനി നമ്മൾ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഈ റിസോർട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മുന്നിൽ തന്നെ നല്ലൊരു അടിപൊളി പൂളുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ ഇവരെ തന്നെ ടീ പ്ലാന്റേഷൻ ആണ്. പൂൾ കണ്ട ആ സമയത്ത് തന്നെ രണ്ടാളും ഇതിൽ കാലിട്ടിരിക്കുന്നുണ്ട്. ഉറങ്ങിനീച്ച് വന്ന ആ സമയത്ത് തുടങ്ങിയിട്ടുണ്ട് പൂളിലിറങ്ങാൻ. ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് പൂളിലിറങ്ങിയത്. അതിൻ്റെ വീഡിയോ അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ ടോട്ടൽ വ്യൂ. പക്ഷേ ഇതൊക്കെ തണുപ്പിലായി വെള്ളത്തിൽ പോയി കിടക്കേണ്ട വല്ല ആവശ്യം. ഇവിടെ അന്ന് ഞങ്ങളെ കൂടാതെ 2 ഫാമിലി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരാണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പോകുന്നത്. അവരവിടെ ആ പാർക്കിലേക്ക് പോവാണ്. ഇവരിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഞങ്ങൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെ സ്ഥലം എറണാകുളമാണ്. ഇവർക്ക് 2 മക്കളാണ് കേട്ടോ. മോൻ്റെ ഡ്രസ്സ് ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയ ആൾ മോനെ പൂളിൽ തള്ളിയിട്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയാണ് നമുക്ക് ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉള്ളത്. നമ്മുടെ കൂടെയുള്ള മറ്റേ ഫാമിലി ഇല്ലേ, അവർ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ
ബാർബിക്യൂ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ അറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന്, അവരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവരെന്തായാലും രണ്ട് ദിവസത്തേക്കാണ് വന്നത്. അപ്പോൾ ഇന്ന് അവർ ബാർബിക്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവരുടെ. ഫുള്ള് ടീ പ്ലാന്റേഷനും ഇത് ഇവരുടെ തന്നെ ഒരു ക്വാർട്ടേഴ്സാണ്. ഉൾവില്ലായിട്ട് തന്നെയാണ് ഇതുള്ളത്. ഇവിടെ ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ സെറ്റ് ചെയ്തതാണ്. ഇവിടെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെയുള്ള കെയർടേക്കറുടെ റൂമും ഇതിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ഒരു കുറച്ച് പ്രായമുള്ള ഒരാൾ ഇതിൻ്റെ ഈ ടീ പ്ലാന്റേഷൻ എന്താ കൊളുന്തെന്നുള്ളതെന്ന് പറയില്ലേ, ഈ തേയില പറിക്കുന്നതുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര സാഹസികമായിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അത് നമുക്ക് കറക്റ്റ് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരണ്ട, അവിടെ ഒന്നുമില്ല. ആ ഷൂട്ടാ സേഫ് തന്നെ, മുന്നോട്ട് നോക്കി നടക്കണം.
الفوتوغرافر الكاميرامان الدايركتور ഇതാണ് ഇവിടുത്തെ കെയർ ടേക്കർ താമസിക്കുന്ന സ്ഥലം ഇവിടുത്തെ കുറച്ചുകൂടി മുന്നോട്ട് നമുക്ക് ഈ ടീ പ്ലാന്റേഷൻ ഒക്കെ കണ്ടിങ്ങനെ നടക്കാൻ പറ്റും ഇവിടെ ഒരു മണി വരെയാണ് ട്ടോ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വാഗമണ്ണൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ തന്നെ വന്നിട്ട് നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഫാമിലി ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഇവിടെ ഈ ഒരു 12 kilometers ഒക്കെ ഉള്ളൂ ഇവിടുന്ന് വാഗമണ്ണിലേക്ക് അത്രയും അടുത്ത് തന്നെയാണ് സ്ഥലങ്ങളൊക്കെ കണ്ടു വന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ സ്റ്റേ ചെയ്യാൻ കണക്കാക്കിയിട്ട് ഇവിടേക്ക് വരുന്നതായിരിക്കും നന്നാവുക പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ടൗണിൻ്റെ ഒന്നും തിരക്കുകളൊന്നുമില്ലാതെ ഫാമിലിയായിട്ട് വന്ന് രണ്ട് മൂന്ന് ദിവസം റിലാക്സ് ആയിട്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഫാമിലി ഉണ്ടല്ലോ അവർ രണ്ട് ദിവസത്തേക്ക് ഇവിടുത്തേക്കായിട്ട് സ്റ്റേ ചെയ്യാൻ വന്നതാണ് കേട്ടോ അവർ എല്ലാ വർഷവും വരാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഈ കാണുന്ന റൂം എന്താന്ന് വെച്ചാൽ ഇവർ ഇവിടുത്തെ തന്നെയുള്ള തേയിലുണ്ടല്ലോ തേയിലൻ്റെ ഇല നുള്ളി കൊണ്ടുവന്നിട്ട് ചാക്കിലാക്കി ഇവിടാണ് വെക്കുക ഇവിടുന്ന് വണ്ടിയിൽ വന്നിട്ട് എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ ചെയ്യുക പിന്നെ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടുന്ന് ഫുഡൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് ഹോംലി ഫുഡ് ഇവരെ തന്നെ ആൾക്കാർ ഇവിടെ തന്നെ തേയിലയും ഇതൊക്കെ പറിക്കുന്ന ആൾക്കാർ ഇവരെ ഇതിൽ തന്നെ നമുക്ക് ഏതാണോ ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പം അതിനനുസരിച്ച് ഉണ്ടാക്കിത്തരും ഉച്ചയ്ക്കത്തതായാലും രാത്രിത്തതായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂൽപ്പിട്ട് ഞങ്ങളവിടെ നൂൽപ്പിട്ട് എന്നാ പറയുക ഇവിടെ ഇടുക്കി കോട്ടയം ഭാഗത്തൊക്കെ ഇടിയപ്പം എന്ന് പറയും അപ്പോൾ നല്ല ഇടിയപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു
സൈക്കിൾ ഓടിക്കുന്ന ഈ ചേച്ചിമാരാണ് ഇവിടെ തേയില പറിക്കാൻ വരുന്നത്. ഈ സമയം ഇക്ക ഇവിടെ ഗാർഡൻ നനയ്ക്കാൻ വരുന്ന ആളോട് ഓസൊക്കെ വാങ്ങി വണ്ടിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മെല്ലെ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി വീഡിയോ എടുക്കലാണല്ലോ. ഇതൊക്കെ ഇവരെ തന്നെയാണ് കേട്ടോ പ്രോപ്പർട്ടി. അപ്പം ഞാനിവിടെയൊക്കെ വന്ന് നമ്മളിങ്ങനെ തേയിലൊന്നും ഇത്ര അടുത്ത് കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് ചക്കയൊക്കെ ഇക്കാക്ക് നമ്മൾ എവിടെ പുറത്തു പോയാലും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഈ രണ്ട് ദിവസവും നമുക്ക് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീനായി വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ താമസിച്ച ആ റൂമൊന്നും നമ്മൾ ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണുവോ അതിനെന്താ പറയുക ആശി ജക്വാസി. ഇപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ ആയിട്ട് ഇവിടുത്തെ ഈ ചേച്ചിയും ചേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇക്കയും മക്കളൊക്കെ പൂളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. പൂള് കണ്ടപ്പോൾ തുടങ്ങിക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്ലേറ്റും ഗ്ലാസും പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിച്ചൺ ക്ലോസ് ചെയ്യാം. ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച റൂം. ഇന്നലെ രാത്രി ആയതുകൊണ്ട് വിശദമായിട്ട് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ 8 റൂമാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ ഇവിടെ ആയിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് ഈ പ്ലാന്റേഷനിൽ ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ഒരു വില്ല പോലത്തെ ഒരു ഇതുമാണുള്ളത്. ഇവിടെ
ഇവിടുത്തെ അലമാരി ഇത്. പിന്നെ ഒരു എക്സ്ട്രാ ബെഡും ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും റൂമും ഒക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ഉപ്പാനെയും മക്കളെയും ഒന്നും കാണാണ്ട് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ എല്ലാവരും ആ ചെയറിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ മുകളിൽ തന്നെ രണ്ട് ചെറിയ മക്കളുണ്ടെന്ന് പറയില്ലേ, അവർ രണ്ടുപേരും കാല് പുറത്തിട്ടിരിക്കുന്ന വേണ്ടിയിട്ട് ആശി പറയാണ് കാല് പുറത്തിട്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. അപ്പ ചാടട്ടെ എന്നിട്ട് ചേടേ വാടിയൂടെ ആശി അപ്പാൻ എടുത്ത് ചെല്ലേ കൈയട്ട് അടുക്കി നിൽക്കൂ. ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആശി ആശി ഇപ്പോൾ അവരെ കുളിയൊക്കെ കഴിഞ്ഞ് അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ ഇവിടെ ചേച്ചിമാർ തേയിലെന്നുള്ള വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് വീഡിയോ എടുക്കാമെന്നുള്ളതിന് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നതാണ്. നല്ല അടിപൊളിയായിട്ട് ചേച്ചിമാർ തേയിലയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവർ മാസത്തിലൊരിക്കലാണ് കേട്ടോ ഇവിടെ കൊളുമ്പ് നുള്ളുന്നത്. ഞാനതൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പം ഞാൻ റൂമിലെത്തുമ്പോഴത്തേക്ക് മക്കളും ഇക്കൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അത് മോനെടുത്ത വീഡിയോ ആണ് കേട്ടോ.
പിന്നെ ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിവിടെ നിന്ന് തിരിക്കുകയാണ്. വാഗമൺ, കൊച്ചി, വണ്ടർല അവിടേക്കൊക്കെ പോകണം. അപ്പോൾ നമ്മൾ റൂം വെക്കിയിട്ട് ചെയ്യാണ്. പിന്നെ ഇക്ക ഇവിടെ ഉള്ള കെയർ ടേക്കറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവരാണ് കേട്ടോ ഇവിടുത്തെ കെയർ ടേക്കർ. അപ്പോൾ ഫ്രണ്ട്സ്, സെഹിയൻ മിസ്റ്റ് എന്ന റിസോർട്ടിൻ്റെ വീഡിയോ ഇവിടെ തീരുവാണ്. വാഗമണിൻ്റെയും കൊച്ചിയുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അത് മൂന്നാർ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.